أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل تستغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം അനുസരിച്ച് പാലിച്ച് തപ്പവയോടുകൂടി ജീവിക്കുവാൻ ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്, ഉദ്ദേശിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവർക്കും തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സംസ്ഥാനം വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിലുള്ള കടുത്ത ചൂട്, അത്യുഷ്ണം, ഉഷ്ണതരംഗം, ഹീറ്റ് വേവ്, ഉഷ്ണതരംഗം, അതിന്റെ പിടിയിൽ നമ്മുടെ ഈ സംസ്ഥാനം താരതമ്യേന മിത ശീത കാലാവസ്ഥ ഉള്ള ഒരു സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നല്ല കാലാവസ്ഥയുള്ള ഒരു സംസ്ഥാനം ഇന്ന് കടുത്ത ഉഷ്ണത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. 3-4 ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥ വിഭാഗം നൽകിക്കഴിഞ്ഞു. ഏതാണ്ട് 10-15-20 ആളുകൾ ഈ അത്യുഷ്ണത്തിന്റെ പിടിയിൽപ്പെട്ട് നിർജ്ജലീകരണം ബാധിച്ച് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കും. ഈ മരിച്ചവർ എല്ലാവരും പ്രായമായവരോ രോഗികളോ ഒന്നുമല്ല, 40-50-60 ഇടയ്ക്കുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ മരിച്ചിരിക്കുന്നത്. അസാധാരണമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതേപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായ രൂപത്തിൽ നമ്മൾ വൈദ്യുതിയുടെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി എന്ന് പറയുന്നത് ഇന്ന് വെള്ളത്തെപ്പോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന, എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. വൈദ്യുതി ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക്, ഒന്നും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു സംവിധാനവും പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം മാറിയിരിക്കുന്നത്. ലോകത്തിന്റെ എനർജി തന്നെ യഥാർത്ഥത്തിൽ വൈദ്യുതിയാണ്. നമ്മുടെ കേരളമാണെങ്കിൽ ജലവൈദ്യുതി എന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്രോതസ്. ജലവൈദ്യുതി എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപാദനത്തിൽ ഏറ്റവും അധികം കാലാവസ്ഥയ്ക്ക് അനുകൂലമായ, പ്രകൃതിപരമായ ദോഷങ്ങൾ ഒന്നുമില്ലാത്ത ഒന്നാണ് ജലവൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ അതും ജലത്തിൽ അധിഷ്ഠിതമാണ്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡാമുകളിലെ ജലം വളരെയധികം താഴ്ന്നു പോവുകയും നമുക്ക് ആവശ്യമുള്ളതിന്റെ 20% മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ബാക്കി 80% വലിയ വില കൊടുത്ത് വാങ്ങുകയും ഇപ്പോൾ വില കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണോ വേണ്ടയോ എന്നത് സർക്കാരിന്റെ ഒരു അഭിമാന പ്രശ്നമായതിന്റെ പേരിൽ മാത്രം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താത്ത ഒരു അവസ്ഥയിലേക്കാണ് വൈദ്യുതിയുടെ പ്രതിസന്ധി കേരളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉഷ്ണം കൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. AC സംവിധാനം എന്നത് ഇന്ന് ഒരു ആഡംബരം എന്നതിൽ നിന്നും, ഒരു ആവശ്യം എന്നതിൽ നിന്നും, ഒരു അത്യാവശ്യം എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ അത് ആഡംബരമായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇതൊരു ആവശ്യമെന്ന അവസ്ഥയിലായിരുന്നു. ഇന്ന് ഒരു അത്യാവശ്യം എന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ
രാത്രി ഉറങ്ങാതിരുന്ന് മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും നടക്കാത്ത രൂപത്തിൽ അവന്റെ ആരോഗ്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാലാവസ്ഥ മാറിയിരിക്കുക. ഇത് നമ്മുടെ കേരളം അനുഭവിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട സങ്കീർണമായ ഒരു അവസ്ഥയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വെള്ളമാണ്. വെള്ളം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു പൊതു സ്വത്തായി സൃഷ്ടിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് അടിസ്ഥാന സംവിധാനങ്ങളുണ്ട്. അതിൽ ഒന്ന് വായുവാണ്. ഇന്നും ലോകത്ത് ആർക്കും നിയന്ത്രണത്തിൽ വരുത്താൻ സാധ്യമല്ലാതെ വന്ന ഒന്ന് ഈ വായു മാത്രമാണ്. വായുവിനും വില കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ ആവശ്യമായി വന്നാൽ അതിന് വില കൊടുക്കേണ്ട അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ലോകത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വായു എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒന്നാമത്തെ ആവശ്യം വായുവാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് ഓക്സിജനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഒരു സെക്കൻഡ് പോലും. നമുക്കറിയാം, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചം നിറച്ച് ലോകത്തെ ഒരു ശക്തിക്കും നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഇനി എത്ര വലിയ മഹാശക്തി വന്നാലും അമേരിക്കയല്ല, റഷ്യയല്ല, ജർമ്മനിയല്ല, ലോകത്തുള്ള ഇതിനേക്കാൾ വലിയ മഹാശക്തികൾ ഒരുമിച്ച് കൂടിയാലും ലോകത്തിലെ വായുവിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ എങ്ങാനും അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഗസയിലേക്കുള്ള വായു എങ്ങാനും ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ള വായു എങ്ങാനും മോദിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹു തആല അപാരമായ രൂപത്തിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ഭുതകരമായ ഹിക്മത്തോടുകൂടി അവനാണ് ഹക്കീം. അതുകൊണ്ടാണ് വായു എങ്ങാനും ഇവർക്ക് നിയന്ത്രിക്കാനും സിലിണ്ടറിലാക്കി കുപ്പിയിലാക്കി വായു വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ശ്വസിക്കാൻ കഴിയുള്ളൂ എന്ന അവസ്ഥ വന്നിരുന്നുവെങ്കിൽ നാം ഓരോ നിമിഷവും ശ്വസിക്കുന്ന വായുവിന്റെ വില നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ശ്വാസം മുട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ശ്വാസം മുട്ടുള്ള രോഗികളുമായി നിങ്ങൾ സംസാരിച്ചു നോക്കണം, എന്താണ് അവരുടെ മാനസികാവസ്ഥ, അവരുടെ ശാരീരികമായ അവസ്ഥ. വെള്ളത്തിൽ മുങ്ങി ഒരു സെക്കൻഡ് നേരം നിങ്ങളെ കൊണ്ട് കഴിയുന്ന നേരം ഒന്ന് ആ ശ്വാസം പിടിച്ചിവിടെ ഇരുന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഈ ഓക്സിജൻ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ഭീകരാവസ്ഥ. പക്ഷെ അള്ളാഹുത്താല ഈ ലോകം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടത് നമ്മൾ ജീവിക്കുന്നത് ആരുടെ ഔദാര്യം കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. ഒരു ഗവൺമെന്റിനും ഒരു സ്വേച്ഛാധിപതിക്കും ഒരു വ്യവസായിക്കും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കും ഈ ലോകത്തിലെ വായു നിയന്ത്രിക്കാൻ ചരിത്രത്തിൽ കഴിയുകയും കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയില്ല. ജീവിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. രണ്ടാമത്തെ വെള്ളമാണ്. വെള്ളവും ലോകത്ത് അല്ലാഹുത്തല പൊതുസ്വത്താക്കിയിരിക്കുകയാണ്. ലോകത്ത് എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും. നിങ്ങൾക്കറിയണോ, വലിയ വലിയ ഇടുക്കിയിലെ പാറയുടെ മുകളിൽ പോയാൽ ഇപ്പോൾ വെള്ളമുണ്ട്, താഴെ വെള്ളമില്ല. 3000 അടിയൊക്കെ ഉയരത്തിലുള്ള പാറയുടെ മുകളിൽ തന്നെ വലിയ കുളമുണ്ട്. കുളം എന്റെ നാട്ടിലുണ്ട്, അടുത്ത് കുളമുണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ കുളമുണ്ട്. ഇരവീഴാം കുഞ്ചിര എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമുണ്ട്, ഏറ്റവും ഉയർന്ന സ്ഥലം. നിങ്ങൾ ഒരു പല ആൾക്കാരും കൂടെ ടൂറിസ്റ്റുകളായി പോയിട്ടുണ്ടാകും. അതിന്റെ മുകളിൽ കയറിയാൽ ഒരു ചെറിയ അവിടെ തന്നെ അതിന്റെ പേരിലാണ് കൂഞ്ചിറ എന്ന പേര് നിറച്ചു വെള്ളം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെ വെള്ളമുണ്ട് പാറയുടെ ഉള്ളിൽ. അള്ളാഹു തആല മനുഷ്യന്റെ ഹൃദയത്തെ പറ്റി പറയുന്നുണ്ട്, കമതലിൽ ഹിജാറത്ത് വശത്തു കസ്വ. ചില മനുഷ്യരുടെ ഹൃദയം എന്ന് പറയുന്നത് പാറയേക്കാൾ കടുത്തതാണ്. പാറ നിങ്ങൾ കാണുന്നില്ലേ, പൊട്ടിപ്പിളരുമ്പോൾ അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് വെച്ചാൽ ആ പാറയുടെ ഉള്ളിലും വെള്ളത്തിന്റെ നനവുണ്ട്. ആ മനുഷ്യത്വത്തിന്റെ നനവ് പോലുമില്ലാത്ത ഹൃദയങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ പാറയുടെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ നനവിന്റെ അത്രയും മനുഷ്യത്വത്തിന്റെ നനവ് പോലുമില്ലാത്ത ആളുകൾ ലോകം ഭരിക്കുകയും ഇസ്രയേൽ ഭരിക്കുകയും ഇന്ത്യ ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ആയത്തിൽ വളരെ പ്രസക്തിയുണ്ട്. ആ പാറ പൊട്ടിപ്പിളർന്നാൽ അതിൽ നിന്നും വെള്ളം വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അതിനേക്കാൾ കടുത്ത മനുഷ്യത്വത്തിന്റെ നനവില്ലാത്ത ഹൃദയങ്ങൾ. കാരുണ്യത്തിന് നനവ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. നനവ് കാരുണ്യം റഹ്മത്ത്, അതിന് ഖുർആൻ പറയുന്ന നനവ് എന്നാണ്. പക്ഷെ താഴെ പോയാൽ നിങ്ങൾക്ക് കാണുകയില്ല, താഴെ പോയാൽ നിങ്ങൾക്ക് കാണുകയില്ല. എങ്ങനെ ഈ പാറയുടെ പോലെ വെള്ളമുണ്ടായി? ഒന്നും ചോദിക്കണ്ട, അല്ലാഹുവിന്റെ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടി നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിനെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ വെള്ളം മൂന്നാമത്തത് മണ്ണാണ്. മണ്ണും പൊതുസ്വത്താണ്, പക്ഷെ മണ്ണിന്ന് സ്വകാര്യ സ്വത്തായി ലോകം മുഴുവൻ മാറിയിരിക്കുന്നു. ആ മാറിയത് കൊണ്ടാണ് ജനകോടികൾക്ക് കിടപ്പാടമില്ലാത്തത്.
ജനകോടികൾക്ക് മില്യൺ കണക്കിന് ജനങ്ങൾക്ക് ലോകത്ത് കിടപ്പാടമില്ലാത്തതിന്റെ കാരണം ഈ പൊതുസ്വത്തായ മണ്ണ് സ്വകാര്യ സ്വത്തായി മാറിയതുകൊണ്ടാണ്. ഈ പൊതുസ്വത്തായ വെള്ളവും സ്വകാര്യ സ്വത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഹേഗിൽ ഒരു വലിയ യോഗം ചേർന്നു, ഐക്യരാഷ്ട്ര നേതൃത്വത്തിൽ അന്തർദേശീയമായ വാട്ടർ കോൺഫറൻസ്. ആ കോൺഫറൻസിലേക്ക് പോകുന്ന വലിയ ഓഡിറ്റോറിയത്തിന്റെ കവാടത്തിൽ എഴുതി വച്ചിരുന്ന ഒരു വലിയ ബാനറുണ്ട്, വാട്ടർ ഈസ് നോട്ട് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ബട്ട് ആൻ കൊമേഴ്ഷ്യൽ കമോഡിറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ഇനി മുതൽ വാട്ടർ ഈസ് നോട്ട് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഇനി മുതൽ വെള്ളം ദൈവത്തിന്റെ വരദാനമല്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചു മാറ്റിക്കൊള്ളുക, ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ കമോഡിറ്റി, ഇതൊരു വാണിജ്യ ഉൽപ്പന്നമാണ്. മനസ്സിലായത് നിങ്ങൾക്ക്? മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാട് വാണിജ്യ ഉൽപ്പന്നമാണ്. ഇന്ന് ശുദ്ധജലം കിട്ടണമെങ്കിൽ 10 രൂപ 15 രൂപ 20 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു കുടിക്കാതെ 25 കൊല്ലം മുമ്പ് കുടിവെള്ളമായി നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരിക, കോട്ടയത്തേക്ക് വരിക, വേലുകാവിലേക്ക് വരിക, ഐരഞ്ചിലേക്ക് വരിക, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി 400 500 രൂപ 1000 ലിറ്ററിന്റെ ടാങ്കറിന് കൊടുത്തുകൊണ്ട് ഒരു വിലയ്ക്ക് വാങ്ങുകയാണ്. കൊണ്ടുവന്നവരെ കിണറ്റിലേക്ക് അടിക്കുകയാണ്, കിണറ്റിൽ നിന്നും ടാങ്കിലേക്ക് അടിക്കുകയാണ്. 30-40% കിണറ്റിലും എപ്രസിയിലും പോവുകയാണ്. ഒന്ന് കുളിക്കണമെങ്കിൽ അവർക്ക് 100 രൂപ ചെലവാണ്. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ 30-40 രൂപ ചെലവാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ മാസങ്ങൾ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ വെള്ളം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ഇഷ്ടമായ വെള്ളമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ അടിത്തറയാണ്, ലോകത്തിന്റെ അടിത്തറയാണ് വെള്ളം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ 70% വെള്ളമാണല്ലോ കടലാണല്ലോ. 70% കടലാണ് ലോകത്ത്, 30% കരയിലാണ് ഈ മനുഷ്യൻ ഈ അക്രമങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടുന്നത്. വെറും 30% കര. അതിൽ വനപ്രദേശവും മരുഭൂമിയും പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രദേശം എത്രയാണ്? അതിലാണ് ഈ നുറുമകൾ മുഴുവൻ ഈ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അല്ലാഹു തആല മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഉടനെ അവരെ ഉടനെ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു ജീവി പോലും ബാക്കിയുണ്ടാകുമായിരുന്നില്ല. അവന്റെ കാരുണ്യം കൊണ്ട് ഉടനെ ശിക്ഷിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും എന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ആർക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാം, എനിക്ക് എന്നെ പറ്റി ധൈര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മാർക്കിന് ധൈര്യമുണ്ടോ? നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ ഉടനെ ഉടനെ അള്ളാഹുത്തിനെ പിടികൂടിയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതുമായി ഇവിടെ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് ഇല്ല. ഈ ചെറിയ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാന ചെറിയ ഒരു ഘടകമാണ് ഈ ഭൂമി എന്ന് പറയും. അതിന്റെ ഒരു ചെറിയ അംശമാണ് ഈ മണ്ണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ജലം നമ്മുടെ ശരീരത്തിൽ 60 മുതൽ 70% വരെ ജലാംശമാണ്. 60 മുതൽ 70% വരെ ജലാംശമാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ജലാംശം ഇതിനെ പറ്റിയുള്ള അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് അള്ളാഹുത്തല പറയുന്നു, ജീവനുള്ള എല്ലാ വസ്തുവിനെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ഇണജന്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളിൽ വിവാഹബന്ധവും രക്തബന്ധവും ഏർപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചു. 3 പ്രയോഗമാണ്. ഒന്ന് ഹലക്കമിനൽ മായി ബഷറ, മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ജീവനുള്ള എല്ലാത്തിനും സൃഷ്ടിച്ചു. കലക്ക കുല്ലിതാപത്തിൻ, ഈ ലോകത്തെ ഇഴഞ്ഞിറക്കുന്ന എല്ലാത്തിനും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വെള്ളമാണ് അടിത്തറ എന്ന് പറയുന്നത്. വെള്ളം മാപ്പ് എന്ന് പറയുന്നത് അതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശപ്പാണോ ദാഹമാണോ ഏറ്റവും പ്രധാനം? നോമ്പ് കഴിഞ്ഞല്ലോ, നമ്മൾക്ക് നോമ്പ് കഴിഞ്ഞല്ലോ, നമ്മൾ അനുഭവിച്ച വിശപ്പാണോ ദാഹമാണോ? ദാഹമാണ്. അതാണ് മഹ്ശറിൽ ചെല്ലുമ്പോൾ നമ്മൾ അവസ്ഥയെ പറ്റി പറയുന്നത്, ദാഹിച്ചു വലയുന്നതാണ്, വിശന്നു വലയുന്നല്ല. ദാഹിച്ചു വലയും. സൂര്യന്റെ അത്യുഷ്ടമായ ജ്വാലയുടെ താഴെ നിൽക്കുമ്പോൾ ആളുകൾ ദാഹിച്ചു വലയും. ദാഹമാണ് പ്രധാനം, വിശപ്പല്ല. വിശപ്പല്ല, വിശപ്പ് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം സഹിക്കാം, ദാഹം നമുക്ക് സഹിക്കാൻ കഴിയില്ല. നോമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന എന്താ? നോമ്പ് തുറക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചു കുടിച്ച് നമ്മൾ വയറു നിറയാണ്, പ്രശ്നം കഴിക്കാൻ കഴിയുന്നില്ല. ദാഹം എന്ന് പറയുന്നത് മാത്രമല്ല, മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ പേരിടുന്ന ദാഹം എന്നാണ്. പണദാഹം, ലൈംഗിക ദാഹം, എല്ലാം ദാഹമാണ്. എല്ലാം വിശപ്പല്ല, ദാഹമാണ്. ദാഹം എന്ന് പറയുന്നത് ഈ വെള്ളം നമ്മുടെ ഈ ദാളിയിലേക്ക് പോകുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് ദാഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദാഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്,
നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ മേഘത്തിൽ നിന്നും നിങ്ങളാണോ ഇറക്കുന്നത്? നാം ആണോ ഇറക്കുന്നത്? ലോകം മുഴുവൻ ശ്രമിച്ചാൽ ഇപ്പോൾ തന്നെ കെമിക്കൽ മഴ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മേഘത്തിൽ നിന്നും ജലം വർഷിക്കുന്നത് നിങ്ങളാണോ നാം ആണോ? ഈ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് ഈ മനോഹരമായ വെള്ളം മഴീൻ എന്ന് വെച്ചാൽ കുടിച്ചാൽ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകുന്ന ശുദ്ധമായ ആ വെള്ളമാണ്? ഇത് നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരും? നല്ല കടുത്ത ദാഹത്തിൽ വെള്ളം കിട്ടുമ്പോഴാണ് മാഹിം മഴീൻ എന്ന് ഖുർആനിൽ പറയുന്നത് നമുക്ക് മനസ്സിലാകുക. മാഹിം മഴീൻ, വളരെ ആനന്ദകരമായി ഇറങ്ങിപ്പോകുന്ന വെള്ളം. അതെങ്ങാനും വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ആര് ഈ വെള്ളം കൊണ്ടുവന്ന് തരും എന്ന് വിശുദ്ധ ഖുർആനിൽ? ആര് കൊണ്ടുവന്ന് തരും? ആരെ കൊണ്ട് കഴിയും? ഹൈഡ്രജനും ഓക്സിജൻ ചേർത്തും വെള്ളം ഉണ്ടാക്കാൻ ലോകത്തൊരു ശാസ്ത്രത്തിനും ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഒരു തരി മണലിൽ 23, 24, 25% വെള്ളമാണ് എന്ന് പറയുന്നു. ഓരോ തരി മണലിലും, ഒരു തരി മണലിൽ 23% ഓക്സിജനും അത്രയും തന്നെ ജലാംശമാണെന്ന് പറയുന്നു. ഓരോ തരി മണലും ജലവും ഓക്സിജനും സ്ഥിതി ചെയ്തുള്ള സ്ഥിതിചിരിക്കുന്ന പ്രിയപ്പെട്ട ദൂത്തുകളെ, അതുകൊണ്ടാണ് ചെടികളിൽ അവിടെ അവർക്ക് ഓക്സിജൻ കിട്ടുന്നത്, അത് വളർന്നു വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ ഈ സൃഷ്ടി വൈഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗ്ലോബൽ വാർമിംഗ് ആണ്. നമുക്ക് പണ്ട് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലായിരുന്നില്ല. ഭൗമതാപനം എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നില്ല, ഇപ്പൊ എല്ലാം നമുക്ക് മനസ്സിലായി. ഗ്ലോബൽ വാർമിംഗ്, ഭൗമതാപനം, മഴ പെയ്താലും ചൂട് മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ മഴയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. മഴ പെയ്തത്, ഉഷ്ണമഴ, വേനൽ മഴ പെയ്തത് കൊണ്ട് മാത്രം ചൂട് മാറുന്നില്ല. മഴ പെയ്മാറുന്നു, നമ്മുടെ ഏതാണ്ട് അടുപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്ന മാതിരി അത്രയേ ഉള്ളൂ. ആ ചൂട് അത് കഴിഞ്ഞു മാറി വീണ്ടും നമ്മൾ വീണ്ടും ചൂടിലേക്ക് കയറുന്ന മാതിരിയാണ്. അതുകൊണ്ട് ഈ ഉഷ്ണം എന്ന് പറയുന്നത്, ഈ ചൂട് ഭൗമതാപനം എന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വെള്ളം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം, നമ്മൾ എല്ലാവർക്കും അറിയാം വെള്ളം എന്തെങ്കിലും മുമ്പോട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന ചില നിർദ്ദേശങ്ങൾ മാത്രം മുമ്പിൽ നിൽക്കുക. ചില കാര്യങ്ങൾ പ്രായോഗികമാണ് വെള്ളവും വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഒന്നാമത്തെ കാര്യം, വെള്ളത്തിൽ നമ്മൾ നിരന്തരമായി വെള്ളം കുടിക്കുക. സർക്കാരും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, വെള്ളം നിരന്തരമായി കുടിക്കുക, വെള്ളം നിരന്തരമായി കുടിക്കുക. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഏതാണ്ട് തൃശ്ശൂർ എത്താറായപ്പോൾ എനിക്ക് ശരീരം ഭയങ്കരമായ ക്ഷീണം, ഭയങ്കരമായ ക്ഷീണം. പക്ഷെ ഞാൻ പുറത്തിറങ്ങി ആ സമയത്ത് തന്നെ ഒരു ചായ വാങ്ങിച്ചു കുടിച്ചപ്പോൾ എന്റെ ക്ഷീണം ഒപ്പം തന്നെ മാറി, ആ ജലാംശം അകത്തേക്ക് പോയി. അപ്പൊ നമ്മൾ ആരോഗ്യം നോക്കരുത്, പ്രായം നോക്കരുത്, ദാഹമില്ലെങ്കിൽ പോലും നിരന്തരമായി ജലം കുടിച്ചുകൊണ്ടേയിരിക്കുക. അതൊരു നിർദ്ദേശമാണ് നമ്മൾ പാലിക്കുന്നുണ്ട്. പരമാവധി നമ്മൾ ഉഷ്ണം, വെയിൽ, നേർക്കുള്ള വെയിൽ നമ്മൾ അടിക്കാതിരിക്കുക. ആരോഗ്യത്തിന്റെ പേരിൽ, പ്രായത്തിന്റെ പേരിൽ ആരും നിഗളിക്കരുത്. എനിക്ക് 25 വയസ്സാണ്, 20 വയസ്സാണ്, 18 വയസ്സാണ്. ഇന്ന് ലോകത്തിനും മരണത്തിനും വയസ്സില്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പരമാവധി ഈ വെയിൽ ഏൽക്കാതെ ഇരിക്കുക. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ജലത്തിന്റെ പരിമിതമായ ഉപയോഗം. ജലം ഇസ്രാഫ് ചെയ്യരുത്. പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ പുഴയിലാണ് നിങ്ങൾ വധു ചെയ്യുന്നതെങ്കിലും ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഉള്ളപ്പോൾ കൂടുതൽ, ഇല്ലാത്തപ്പോൾ കുറവ് എന്ന സംസ്കാരമല്ല നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കേസാണ്. ഈ മിതവ്യയം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തപ്പോൾ ചുരുക്കലല്ല, ഇല്ലാത്തപ്പോൾ എല്ലാവരും ചുരുക്കും, ഉള്ളപ്പോൾ ചുരുക്കലാണ് മിതവ്യയം. വ്യയം ചെയ്യാൻ ഇല്ലാത്തവർ ചുരുക്കുന്നത് നിർബന്ധിതാവസ്ഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെള്ളം, മലയാളികളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നവർ. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളും എനിക്ക് പരിചയമുള്ള സമൂഹങ്ങളുമൊക്കെ വെച്ചുകൊണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും കുളിക്കുന്നതിന് ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ ഇത് ധൂർത്താണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇസ്ലാം പഠനങ്ങൾ വെള്ളം ധൂർത്തടിക്കുകയാണ്. അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, രാവിലെ വരും, അവർ കൈകാൽ മുട്ടുകാൽ ഉദു ചെയ്യുന്നമാരി ഉദു തന്നെയാണ് അവർക്ക്. അതാവത്തല്ല ഉദു നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മിനി കുളിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭയങ്കരമായ വൃക്ഷത്തിലുള്ള ഓർണമസ്കാരത്തിന് വെള്ളിയിലേക്ക് ഉദു ചെയ്താൽ എന്തൊരാനന്ദമാണ് നമുക്ക്. ഒരു മിനി കുളിയാണ് ഉദു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നും ചെയ്യും, തലയൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുകും, മുഖം സോപ്പിട്ട് നന്നായി കഴുകും, മുട്ട് സോപ്പിട്ട് നന്നായി കഴുകും, സാധാരണ ഒന്ന് വെള്ളം ചേർക്കുന്നു, ആ സമയത്ത് സോപ്പും കൂടി ചേർക്കുന്നു, കാലും കഴുകും, അവർ ഡ്രസ് മാറി അവർ തേച്ച് അവരവരുടെ പണിക്കോ ഓഫീസിലേക്കോ ക്ലാസ്സിലേക്ക് വരികയാണ്.
വെള്ളിയാഴ്ച മാത്രമാണ് അവർ കുളിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വെള്ളത്തിന്റെ ക്ഷാമം നിങ്ങൾക്കറിയാം. ലോകത്ത് 30 വർഷമായി മഴ പെയ്യാത്ത രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ 18-20 വർഷമായി മഴ പെയ്യാത്ത ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഞങ്ങൾ രാജസ്ഥാനിലും യുപിയിലേക്കൊക്കെ നിങ്ങളും ഈ കൊല്ലത്തിലായി പോകും. നമ്മുടെ സുഹൃത്തുക്കളുടെ തൊഴിലാളികളുടെ കുട്ടികൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് സംസ്കാരം തന്നെ ജലാധിഷ്ഠിതമാണ്. നമ്മുടെ സംസ്കാരം ഉണ്ടായിരിക്കും. നമ്മുടെ ജലസമൃദ്ധമാണ് കേരളം. ഏറ്റവും 40 നദികൾ ഒഴുകുന്ന ജലസമൃദ്ധമാണ് കേരളം. എവിടെയും ജലം കിട്ടും, എവിടെ കുളിച്ചാലും വെള്ളം കിട്ടും. ഇത്രയും ജലസമൃദ്ധമായ ഒരു സംസ്ഥാനം. ജലമാണ് നാഗരികതയുടെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലേ, നൈഗിരീസ് നാഗരികത, യൂഫ്രട്ടീസ് നാഗരികത, സിന്ധു ഗംഗാ നദീതല സംസ്കാരം, വോൾഗ നദീതല സംസ്കാരം, ഡാന്യൂബ് നദീതല സംസ്കാരം. മനുഷ്യൻ താമസിക്കുന്ന നദീതലങ്ങളിലാണ്. വെള്ളമുള്ളിടത്താണ് താമസിക്കുള്ളൂ. വെള്ളമില്ലാത്ത നിങ്ങൾക്ക് എന്ത് തന്നാൽ നിങ്ങൾ അവിടെ പോയി താമസിക്കുമോ? നിങ്ങൾ താമസിക്കുമോ? വെള്ളമില്ലാത്ത എന്ത് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ താമസിക്കുമോ? നിങ്ങൾ താമസിക്കില്ല. ഇപ്പോൾ സർക്കാർ അവിടെ മൂലമറ്റം മുട്ടം ഇവിടെ ഡാമിൽ നിന്നും വെള്ളം ഈരാറ്റ് വേണ്ടി കൊണ്ടുവരാൻ വേണം. വലിയ മല കടത്തിക്കൊണ്ട് 1500 കോടി രൂപയുടെ പ്രോജക്ടാണ് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീരുമെന്ന് കുറച്ചത് മാത്രമേ അറിയാവുള്ളൂ. അതല്ല എന്റെ വിഷയം. ഞാൻ എന്റെ ഗൗരവം അറിയാം. ആ പ്രദേശങ്ങളിൽ വെള്ളമില്ല. വെള്ളം ഇവിടെ നിന്ന് താഴെ മലങ്കര ഡാമിൽ നിന്നും ഭീമാകാരമായ പ്രോജക്റ്റിൽ കൂടി കുടിവെള്ളം എങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുളിക്കുമ്പോൾ അപ്പൊ വെള്ളത്തിൽ നമ്മൾ വിധത്വം പാലിക്കണം. ഞാൻ പറയുന്ന മെയിൻ അതാണ്. നമുക്ക് എത്ര കണ്ട് നമ്മുടെ കണ്ണുകളിൽ വെള്ളമുണ്ടെങ്കിലും നമ്മൾ വിധത്വം പാലിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന മലയാളികളാണ്. ഇപ്പോൾ പ്രത്യേകമായി പറയാം, പൊതുസ്ഥലത്ത് നമ്മൾ കൂടുതൽ നിയന്ത്രണം പാലിക്കണം. പൊതുസ്ഥലത്ത് പൊതുജലത്തിൽ നമ്മൾ പരമാവധി നിയന്ത്രണം പാലിക്കണം. പള്ളി, ഓഡിറ്റോറിയം, ഇപ്പോൾ നമ്മൾ ഒതുങ്ങി ചെയ്യാൻ വരികയാണെങ്കിൽ ആളുകൾ പൈപ്പ് തുറന്നുകൊണ്ടിട്ടായിരിക്കും തലയിട്ട് തലയിക്കൊണ്ടേയിരിക്കുക. തല തടുകുമ്പോൾ നിങ്ങൾ പൈപ്പ് അടയ്ക്കണം. കയ്യിലേക്ക് വെള്ളം എടുത്തിട്ട് പൈപ്പ് അടയ്ക്കണം. ഒരു കാലിൽ അരയ്ക്കുമ്പോൾ നിങ്ങൾ പൈപ്പ് അടയ്ക്കണം. നമ്മൾ ആരും അടയ്ക്കാറുണ്ട്? നമ്മൾ കാണുന്നതാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു കാലം തേച്ചരയ്ക്കുമ്പോൾ പൈപ്പ് അടയ്ക്കാറുണ്ടോ? അടുത്ത കാലിന് പൈപ്പ് അടയ്ക്കാറുണ്ടോ? തല തടുകുമ്പോൾ പൈപ്പ് അടയ്ക്കാറുണ്ടോ? മൂക്ക് കഴുകുമ്പോൾ നിങ്ങൾ പൈപ്പ് അടയ്ക്കാറുണ്ടോ? അപ്പോഴൊക്കെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആരുടെയും കാര്യത്തിലുള്ള ശീലങ്ങൾ മാറുന്നില്ല. വെള്ളം മിതമായി ഉപയോഗിക്കുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടിലാകട്ടെ, കുളിക്കാനാകട്ടെ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ വെള്ളത്തിൽ നമുക്ക് എല്ലാവരും അറിയുന്ന കാര്യമാണ്. വെള്ളത്തിന്റെ പ്രയാസമൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഏത് രൂപത്തിലാണ് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ഈ തബലീഗാക്കറിയാ സമ്മേളനത്തിന് പോകുമ്പോൾ അവിടെയുള്ള അവസ്ഥ, വെള്ളത്തിലുള്ള പ്രയാസം എന്താണെന്ന്, ഏത് രൂപത്തിലാണ് വെള്ളം അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പൊതുസ്ഥലത്ത് പോയാൽ നിങ്ങൾ പരമാവധി വെള്ളത്തിൽ നിങ്ങൾ മിതത്വം പാലിക്കണം. ഓഡിറ്റോറിയത്തിൽ പോകുന്നു, കല്യാണത്തിന് പോകുന്നു, പള്ളികളിൽ വരുന്നു, പ്രത്യേകിച്ച് കഴിയുന്നത്ര ആളുകൾ ഒന്നു ചെയ്ത് വീട്ടിൽ നിന്ന് വരാൻ പറ്റുമോ എന്ന് നോക്കണം. വെള്ളത്തിന്റെ ഉപയോഗത്തിൽ നമ്മൾ മിതത്വം പാലിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്ക്, ഗ്രൗണ്ട് വാട്ടർ താന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രൗണ്ട് വാട്ടർ മാത്രമല്ല, നമ്മുടെ സർഫേസ് വാട്ടറാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഗ്രൗണ്ട് വാട്ടർ അത്ര നല്ലതല്ല, ട്രീറ്റ് ചെയ്യണം. ഈ സർഫേസ് വാട്ടർ എന്ന് പറയുന്നത് താഴത്തേക്ക് താഴത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം 300-350 കോടി വലിയ വലിയ കുഴൽ കെട്ടുണ്ടാക്കിയാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഉപയോഗം കുറയ്ക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ സമൃദ്ധമായ ജലമുണ്ടെങ്കിൽ പരമാവധി അയൽവാസികൾക്ക്, നമ്മുടെ കിണറോ കുളമോ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വെള്ളം എടുക്കാനുള്ള അനുവാദം കൊടുക്കണം. വെള്ളം സപ്ലൈ ചെയ്യണം. മറുള്ളവനെ പറഞ്ഞല്ലോ, വെള്ളം തടഞ്ഞു നിർത്തിയ കൃഷിക്ക് വെള്ളം തടഞ്ഞു നിർത്തിയ വ്യക്തിയെ പറ്റി. അവൻ തുറന്നു വിട്ടില്ലെങ്കിൽ അവന്റെ നെഞ്ചത്ത് കൂടി ഞാൻ തുറന്നു വിടുമെന്നാണ് പറഞ്ഞത്. വെള്ളം നാടിനും സ്വകാര്യത്തല്ല. നിങ്ങളുടെ പറമ്പിലേക്ക് തോട്ടിൽ നിന്ന് വെള്ളം വരികയാണ്. ആ വെള്ളം എന്റെ തോട്ടിൽ വന്നപ്പോഴും എനിക്ക് വളഞ്ഞു വെക്കാവേണ്ടതല്ല. അവിടെ നിന്ന് അറിഞ്ഞ് നിങ്ങൾ അടുത്ത തോട്ടിലേക്ക് ഒഴുകിപ്പോകണം. വെള്ളം ഒഴുകുന്നതാണ്, അതിനെ ഒഴുകാൻ അനുവദിക്കണം. വെള്ളത്തെ ഒഴുകാൻ അനുവദിക്കണം. കെട്ടി നിൽക്കുന്ന വെള്ളം ചീത്തയായി പോകും, മലിനമാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ. അതുകൊണ്ട് വെള്ളത്തെ നിങ്ങൾ ഒഴുകാൻ നിങ്ങൾ അനുവദിക്കണം. അതുകൊണ്ട് പരമാവധി ആളുകൾക്ക് നമ്മുടെ കിണറിൽ വെള്ളമുണ്ടെങ്കിൽ, നമ്മുടെ കുളത്തിൽ വെള്ളമുണ്ടെങ്കിൽ, നമുക്ക് സമൃദ്ധമായി വെള്ളം കിട്ടുന്ന പൈപ്പുണ്ടെങ്കിൽ, നമ്മുടെ അയൽവാസികൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. ഏറ്റവും വലിയ സദക്കയാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. കുടിവെള്ളം കൊടുക്കുക എന്ന ഏറ്റവും വലിയ സദക്കയാണ്. ഇത് കുടിവെള്ളത്തിന്റെ കാര്യമാണെങ്കിൽ കുടിവെള്ളത്തിന്റെ ഒരു സ്രോതസ്സും നമ്മൾ മലിനമാക്കരുത്. കുടിവെള്ളത്തിന്റെ ഒരു, ഇപ്പോഴും നമ്മൾ കാണുന്നു തോടുകളിലേക്ക് ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുകയാണ്. ഇത്രയും ക്യാമ്പയിൻ നടന്നിട്ടും ഞാൻ ഈ യാതൊരുനീളങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഈ പ്ലാസ്റ്റിക് കൂടുകളും മാലിന്യങ്ങളും ഇങ്ങനെ കിടക്കുകയാണ് വെള്ളത്തിൽ. എങ്ങനെ ഈ സമയത്തും ഒരു ബാഗിൽ മാലിന്യം കൊണ്ടുപോയി വെള്ളത്തിലേക്ക് വലിച്ചെറിയാൻ നമ്മുടെയൊക്കെ മനസ്സനുവദിക്കും? സർക്കാർ ഇത്രയും പറയുന്നു,
ആരോഗ്യ പ്രവർത്തനത്തിനെയും പറയുന്നു. കൊറോണ ബാധിക്കുന്നു, ഡെങ്കിപ്പനി ബാധിക്കുന്നു, പല ജാതി പനികൾ ബാധിക്കുന്നു. ഇതൊന്നും കുന്ന് കുലുങ്ങിയാലും കുഞ്ഞാട്ട് കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞത് മാറി, അല്ലെങ്കിൽ നാട് കുലുങ്ങിയാലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞു മാറി, വീണ്ടും കൊണ്ടുപോയി വലിച്ചെറിയുകയാണ് ഈ മാലിന്യങ്ങൾ. അവൻ അന്യന്റെ പറമ്പിലേക്ക് വലിച്ചെറിയാണ്, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വലിച്ചെറിയാണ്, പുഴയിലേക്ക് വലിച്ചെറിയാണ്. കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് തുറന്നു വിടുന്നവർക്ക് എന്താണ് വരപ്പെട്ട്? നമ്മളിപ്പോഴും പറയുക, ചില വീടുകളിൽ നിന്നും ആളുകൾ കോൺട്രാക്ടിൽ വന്ന് കക്കൂസ് മാലിന്യങ്ങൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി പുഴയിൽ കൊണ്ടുപോയി തോട്ടിൽ കൊണ്ടുപോയി തുറന്നു വിടുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇവരെയൊക്കെ എന്താ ചെയ്തൊക്കെയാണ് അള്ളാഹുത്തല പറയുന്നത്? ഇവരെയൊക്കെ അള്ളാഹുത്തല ഉടനെ ഉടനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ആ മാലിന്യത്തിൽ അവർ അപ്പൊ തന്നെ മുക്കിക്കൊന്നതിന് വില ബാക്കി കാണില്ലായിരുന്നു എന്ന്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ പുഴയിൽ കൊണ്ടുപോയി കക്കൂസ് മാലിന്യം തള്ളി അവൻ തിരിച്ചു വരാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആ കാലത്തിൽ പിടിച്ച് നമ്മളാണെങ്കിൽ അവനെ പിടിച്ചാ വെള്ളത്തിലേക്ക് അത് മുക്കും. നീ ഇനി പോകണ്ട, ഈ മാലിന്യത്തിൽ നീ തന്നെ മരിക്ക്. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ വീണ്ടും പോകാൻ അടുത്ത വീട്ടിലെ മാലിന്യം കൊണ്ടുവരാൻ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ആ രൂപത്തിൽ മാലിന്യം ഡിസ്പോസ് ചെയ്യാൻ പാടില്ലാണെങ്കിൽ ഉറപ്പായിട്ടും പറയണം, ഇത് ഒരിക്കലും ഒരു വഴിയിലും വെള്ളത്തിൽ കൊണ്ടുപോയി തള്ളരുത്. എവിടെയെങ്കിലും വലിയ കുഴി കുഴിച്ചിരുന്നാൽ അവിടെ തന്നെ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറയണം. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ളതാണ്. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ വൈദ്യുതിയാണ്. വൈദ്യുതി ഇതിനേക്കാൾ പ്രശ്നമാണ്. വൈദ്യുതി കാശ് കൊടുത്താൽ കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷെ വൈദ്യുതി ഉപയോഗം ഗവൺമെന്റ് എത്ര പറഞ്ഞിട്ടും കേരളത്തിൽ കുറയുന്നില്ല. ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മുടെയൊക്കെ വീടുകളിൽ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്യുന്ന സംസ്കാരം ഇപ്പോഴും ഇല്ല. നമ്മൾ കയറുമ്പോൾ ഇടുന്നു, ഇറങ്ങുമ്പോൾ ഓഫ് ചെയ്യാതെ ഇറങ്ങി വരുന്നു. മിക്കവാറും നോക്കിയാൽ ഞാൻ എന്റെ വീടും കൂടി ചേർത്താണ് പറയുന്നത്. ഇന്ന് രാവിലെയും കൂടി ഞാൻ തെളിഞ്ഞു വരുന്ന ഒരു ബൾബ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ ആരെയും കുറ്റം എന്റെ മക്കളും കുടുംബക്കാരും അടക്കമുള്ളവരെയാണ് ഞാൻ പറയുന്നത്. അവർ കയറും, ലൈറ്റിടും, കാര്യം കഴിയും, നേരെ ഇറങ്ങിപ്പോരും. പുറത്ത് ലൈറ്റ് കിടക്കും, രാത്രി കിടക്കും, രാവിലെ ഓഫ് ചെയ്യുകയില്ല. ഈ നമ്മളുടെ വീടുകളിൽ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്യുന്ന ഒരു സംസ്കാരം ഈ സമയത്ത് പോലും നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇന്ദുമതിലും ചെയ്യുക. ഈ രൂപത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്ത് ശീലിച്ചാൽ കേരളത്തിലെ വൈദ്യുതി പ്രശ്നത്തെ ഇന്ദു പരിഹരിക്കും. പക്ഷെ ആരും ചെയ്യുന്നില്ല. സദ്യ കഴിഞ്ഞ് തേക്കരുത്, സദ്യ കഴിഞ്ഞ് മറ്റ് മിക്സി വർക്ക് ചെയ്യരുത്. ഇതൊന്നും നമ്മുടെ സ്ത്രീകൾക്ക് പ്രശ്നമല്ല. അവർക്ക് തോന്നുമ്പോൾ മിക്സി എടുക്കും, തോന്നുമ്പോൾ ആണാനും പെണ്ണാനും തോന്നുമ്പോൾ തേക്കും, തോന്നുമ്പോൾ മോട്ടറിടും. ആരംഭത്തിലാണ് മോട്ടറിൽ വെള്ളം ഒഴുകി പോയിക്കൊണ്ടേയിരുന്നാലും പലപ്പോഴും ഫോൺ ചെയ്ത് വിളിച്ച് ഞാൻ തന്നെ പറഞ്ഞു തരാം, വീടുകളിലേക്ക് ഇതാ നിങ്ങളുടെ മോട്ടറിലും വെള്ളം പോയിക്കൊണ്ടേയിരിക്കുന്നു, മോട്ടർ ഓഫ് ചെയ്യൂ എന്ന്. നമ്മൾ വൈദ്യുതി ഇത്രയും പ്രയാസമായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വൈദ്യുതി നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ നമ്മൾ ഓഫ് ചെയ്യുക, പരമാവധി കുറച്ച് ലൈറ്റുകൾ ഉപയോഗിക്കുക. ഓരോ ലൈറ്റും ആവശ്യം കഴിഞ്ഞ് അപ്പൊ തന്നെ ഓഫ് ചെയ്യാൻ നോക്കുക. അലങ്കാര ബൾബുകൾ എല്ലാം തന്നെ ഓഫ് ചെയ്യുക. ഗേറ്റിലെ ബൾബുകളൊക്കെ ഓഫ് ചെയ്യുക. ഫ്രണ്ടിലെ ബൾബ് മാത്രം മതി. നിങ്ങൾക്ക് ഒരു പക്ഷെ അടയ്ക്കാൻ പൈസ ഉണ്ടാകും, ബില്ലുണ്ടാകും. ബില്ലിന്റെ പൈസയല്ല, കറണ്ടില്ല. കറണ്ട് എന്ന് പറയുന്നത് ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. കറണ്ട് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചലിക്കുന്നത് എന്നാണ്. അത് ഒരിടത്ത് നിൽക്കൂല. കറണ്ട് അഫയേഴ്സ് നമ്മൾ പറയാറുണ്ടേ, കറൻസി നമ്മൾ പറയാറുണ്ടല്ലോ, അതാണ് കറണ്ട് എന്ന് വെച്ചാൽ എവിടെയും നിൽക്കൂല. അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എവിടെയും ചെയ്യും, വല്ല ചെറിയ ബാറ്ററിയിൽ ശേഖരിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. കറണ്ട് ഒന്നും എവിടെയും നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനമാണ് കറണ്ട്. ഉൽപ്പാദിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു. ഉപയോഗം തന്നെയാണ് ഇതിന്റെ ചലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട് വൈദ്യുതി പരമാവധി കുറയ്ക്കുക. പരമാവധി നമ്മൾ വിദ്യുത്വം മാറിയില്ലെങ്കിൽ നമ്മൾ വമ്പിച്ച് വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോവുകയും ലോഡ് ഷെഡ്ഡിങ്ങിലേക്ക് പോയി. ഇത് നമ്മുടെ ദീനിന്റെ താല്പര്യമാണ്, ദീനിന്റെ താല്പര്യമാണ് ഇത്. അല്ല, ഇത് വേറെ പ്രത്യേകിച്ച് ആരും സർക്കാരിന്റെ പൈസ തന്ന ക്യാമ്പയിൻ നടത്തണമൊന്നുമല്ല. ഇല്ലെങ്കിൽ നമ്മുടെ അത് നമ്മൾ മുസ്ലിങ്ങൾ, മുസ്ലിം സുഹൃത്തുക്കൾ, നമ്മുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എല്ലാം വിദത്വം പാലിക്കണം. അതുകൊണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ, വൈദ്യുതിന്റെ കാര്യത്തിൽ, ഉപയോഗത്തിന്റെ കാര്യത്തിൽ വളരെ മിതത്വം പാലിക്കുക. ആവശ്യമില്ലാത്ത യന്ത്രങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിപ്പിക്കാതിരിക്കുക. സന്ധ്യയ്ക്ക് ശേഷം വലിയ യന്ത്രങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിപ്പിക്കാതിരിക്കുക. ലോഡ് ഷെഡിങ് കൊണ്ട് പല സ്ഥലത്തും ട്രാൻസ്ഫോമർ തന്നെ ട്രിപ്പായി എന്ന് പത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ആ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ പരമാവധി നമ്മൾ ശ്രദ്ധ പാലിക്കുക. മൂന്നാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, വാട്ടർ ബെഡുകൾ ഒന്നും തന്നെ നശിപ്പിക്കാതിരിക്കുക. വെള്ളം കെട്ടിക്കിടക്കാനോ അള്ളാഹുത്താലോ നമ്മൾ ആലോചിച്ചാൽ പടച്ചവൻ എന്ത് പറ്റി? എന്തിനാണ് ഈ കുറേ സ്ഥലം ഇങ്ങനെ ചതുപ്പായിട്ടാക്കിയിട്ടിരിക്കുന്നത്? അതുകൂടി നല്ല തറയായിരുന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയി നമുക്ക് കുറച്ച് കുറച്ച് വിൽക്കാറുണ്ടല്ലോ. എന്ത് പണ്ടെത്തലമാണ് പടച്ചവന്മാർക്ക് ഇത്രയും വലിയ പാറ ഇങ്ങനെ ഉണ്ടാക്കട്ടെ എന്തിന്? അതും കൂടി നല്ല ഒന്നാം തന്നെ കുറച്ച് കുറച്ച് വിൽക്കാറുണ്ടല്ലോ. പടച്ചവന് വേണ്ടി അബദ്ധമാണോ ഇത്? ഒന്നുമല്ല, നമ്മുടെ പാറകൾ
ജലത്തിന്റെ സംഭരണി കേന്ദ്രങ്ങളാണ്, ഡാമുകളാണ് പാറകൾ. നമ്മുടെ വാട്ടർ ബെഡുകൾ ഡാമുകളാണ്. ഇന്ന് ശക്തമായ നിയമമില്ലായിരുന്നെങ്കിൽ ഈ പരിസരത്ത് കാരണം ചതുപ്പ് മുഴുവൻ നമ്മളിപ്പോൾ പണ്ടേ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയി മാറിയത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെയാണ് അല്ലാഹു തആല വെള്ളത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ആ സ്ഥലം. അവിടെ വെള്ളം കിടക്കണം, അതിനുവേണ്ടിയുള്ള ഭൂപ്രകൃതിയാണ് അവിടം, അതിനുള്ള മണ്ണാണ് അവിടം. അങ്ങനെയാണ് അല്ലാഹു തആല പ്രദേശത്ത് സിദ്ധിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ നികത്തരുത്. ഇപ്പോഴും നമ്മൾ പരമാവധി എങ്ങനെ നികത്തി റിയൽ എസ്റ്റേറ്റ് വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ജലസ്രോതസ്സുകൾ, അതേമാതിരി ഓടകൾ പരമാവധി കെട്ടിയിറക്കുക. ഓടകൾ കെട്ടിയിറക്കിയാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ജലസ്രോതസ്സുകൾ, കുന്നുകളാകട്ടെ മലകളാകട്ടെ, അതേമാതിരിയുള്ള മൺകൂനകൾ, എന്തിനാണ് ഈ മൺകൂനകൾ? മൺകൂനകളുടെ ഉള്ളിൽ വെള്ളമുണ്ട്, താഴെ കാണുന്ന കുഴിന്റെ മുകളിൽ വെള്ളം കാണും, വെള്ളം കാണും. അവിടുന്ന് പരിസരത്തെ കണലുകളിലേക്കൊക്കെയാണ് അവിടുന്ന് കണക്ഷൻ പോകുന്നത്, വെള്ളം കാണും. അതേമാതിരി ഈ രൂപത്തിലെ ചതുപ്പ് നിലങ്ങൾ, മരങ്ങൾ പരമാവധി നമ്മൾ നശിപ്പിക്കാതിരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇങ്ങനെ കുറെ പ്രായോഗികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിത പ്രധാനമായി നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, വെള്ളത്തിലും വൈദ്യുതിയുമുള്ള നിയന്ത്രണം, രണ്ടാമത് അതിന്റെ പരമാവധി ഉപയോഗം കുറയ്ക്കുക, ദുർവ്യയം കുറയ്ക്കുക, മറ്റുള്ളവർക്ക് പരമാവധി സഹായം ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നുള്ള ഒരു പൊതുജനാരോഗ്യപരമായ അവബോധം. ഉഷ്ണതരംഗത്തിൽ ഇത് പരമാവധി രക്ഷപ്പെടുക. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കാൻ വെക്കേഷൻ കാലഘട്ടമാണ്, ഇങ്ങനെ ഇറക്കി വിടാതിരിക്കുക. മുതിർന്നവരെയും രോഗികളെയും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന്റെ അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ മഴ വർഷിക്കുന്നില്ല. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളാണെങ്കിലോ കടുത്ത മഴ. നമ്മൾ ആലോചിച്ച് നോക്കുക, വൈരുദ്ധ്യമാണ്. ദുബൈയിൽ ഭയങ്കരമായ മഴ, സൗദിയിൽ 100 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ മഴയാണ് ദുബൈയിൽ പെയ്തിരിക്കുന്നത്. എത്രയോ ദിവസം വിമാനം വൈകി, മരിച്ചവരും അയ്യത്ത് കൊണ്ടുവന്ന് ഒരാഴ്ചക്ക് ശേഷമാണ്, ഇവിടെ നാട്ടിൽ സുഹൃത്ത് മരിച്ചു ആക്സിഡന്റിൽ, ഒരാഴ്ചക്ക് ശേഷമാണ് മരിച്ചത്. അവിടെ ഭയങ്കരമായ മഴ, ഇവിടെ ഭയങ്കരമായ വെയിൽ. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഈ അവസ്ഥ? ഈ ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം എന്ന് പറഞ്ഞ മാതിരി ഒരിടത്ത് ഭയങ്കരമായ കാലാവസ്ഥാ രൂപത്തിൽ മറുഭാഗത്ത് കൂടെ കടുത്ത ഉഷ്ണം. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ, ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ട് ഈ രൂപത്തിൽ കാലാവസ്ഥ മാറിപ്പോയിരിക്കുന്നു, എന്തുകൊണ്ട് ഈ രൂപത്തിൽ സംഭവങ്ങൾ കീഴ്മേൽ മറിയുന്നു എന്നതിനെപ്പറ്റിയും നമ്മൾ ഇസ്ലാമികമായി പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചെങ്കിൽ മാത്രമേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളോട് അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മഴ വേണമെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇസ്തിഗ്ഫാർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മഴയുണ്ടാവൂ. മഹാനായ അലിയോട് നിങ്ങൾ സുഹൃത്ത് ചോദിച്ചു, എനിക്ക് മഴയില്ല, ഞാൻ എന്ത് ചെയ്യണം? കുടിവെള്ളമില്ല. ഇസ്തിഗ്ഫാർ ചെയ്യുക. എന്റെ കൃഷി ഉറങ്ങിപ്പോയി, ഞാൻ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യുക. എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇതൊക്കെ എല്ലാത്തിനും ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ധാരധാരയായി മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും, നിങ്ങളുടെ കുട്ടികളെ വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ധാരാളമായി കൃഷിത്തോട്ടങ്ങളും തോട്ടങ്ങളും നിർമ്മിച്ചു വരും. ഇതൊക്കെ നടക്കണമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാർ ചെയ്യണം. പക്ഷേ വെറുതെ ഇസ്തിഗ്ഫാർ ചെയ്താൽ മാത്രം മതിയാവുകയില്ല, പിന്നെയോ? അതിന് ചില നിബന്ധനകളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന്റെ പശ്ചാത്തലവും ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഒറ്റ ഹുദ്ദുബയിൽ പറയാൻ സമയമില്ലാത്തതിനെ അവസാനിപ്പിക്കാം. ഇൻഷാഅള്ളാഹ് അത് സംബന്ധമായി ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അപ്പൊ ഇപ്പൊ ഈ സൂചിപ്പിച്ചതുമായി അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് വിധത്തോടുകൂടി കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുക. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ കടുത്ത ഉഷ്ണത്തിൽ അല്ലാഹു മസ്കിനാ വൈഫൻ മുഗീഫൻ മരീഅം മുരീഅ, അല്ലാഹുവേ ഞങ്ങൾക്ക് വളരെ ഗുണകരമായ, സന്തോഷകരമായ, ആനന്ദകരമായ മഴ നീ വർഷിപ്പിച്ചു തരേണമേ. അല്ലാഹുവേ ഈ കടുത്ത ഭയാനകമായ ഉഷ്ണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സംസ്ഥാനത്തെയും ലോകത്തെയും ഈ മനുഷ്യവർഗത്തെയും അല്ലാഹുവേ നീ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് ഈ പ്രാർത്ഥന നിങ്ങൾ നിരന്തരമായി നിർവഹിക്കുക. അല്ലാഹു നമ്മൾ രക്ഷിക്കുമാറാകട്ടെ. ഈ കടുത്ത ഉഷ്ണത്തിലാണ് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. വളരെ പെട്ടെന്ന് തന്നെ വേനൽ മഴ പെയ്യിച്ചുകൊണ്ട് ഇവിടുത്തെ കൃഷികൾ, തകർന്നു പോകുന്ന കൃഷികൾ, വറ്റിപ്പോകുന്ന കിണറുകൾ, വരണ്ടു പോകുന്ന പുഴകൾ, ഇതൊക്കെ സജീവമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം അല്ലാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. വാസു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده ال محمد كما صلي خطبه प्रभाषणम आईटी मीडिया व्हाट्सएप ग्रुप फॉर मोर डिटेल्स प्लीज कांटेक्ट 8547539820